ഗോദ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ഐസിഎൽ ഫിൻകോർപ്പ് എഡ്യൂക്കേഷണൽ പാർട്ണർ ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക്. തെരഞ്ഞെടുപ്പ് ഗോധ ഇന്നുള്ളത് പൊന്നാനിയുടെ മണ്ണിലാണ്. കടലുണ്ടിപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെ വലിയ തോതിൽ പോരാട്ടങ്ങൾ നടന്ന മണ്ണ്. ഇവിടെ രാഷ്ട്രീയ പോരാട്ടം ആരംഭിക്കുമ്പോൾ ഉച്ചസ്ഥായിലാണ് അതിന്റെ വീര്യം. കാരണം സ്ഥാനാർത്ഥികളാരും അവരുടെ തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള കച്ചകൾ മുറുക്കി അംഗത്തിനിറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ പോരാട്ടത്തിന്. പലപ്പോഴും പൊന്നാപുരം കോട്ട എന്നൊക്കെ അറിയപ്പെടുമ്പോഴും പലതരത്തിലുള്ള പോരാട്ട വീര്യം കൂടി കാഴ്ചവെക്കുന്ന മണ്ണാണ് പൊന്നാനി എന്ന് മനസ്സിലാക്കണം. നമ്മോടൊപ്പം വിശിഷ്ടാതിഥികളുണ്ട്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മികച്ച പ്രതിനിധികളുമുണ്ട്. മണ്ഡലം രൂപീകരിക്കുന്ന കാലത്ത് കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ചെങ്കൊടി പാറിയ മണ്ഡലം. 77 അതിർത്തികൾ പൂർണ്ണമായും പുനർനിർവഹിക്കപ്പെടുന്നു. അതിനുശേഷം 77 മുതൽ ഇതുവരെയും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വിജയിക്കുന്നത്. അത് പൊന്നാനിയിലാണ്. ഇക്കുറി ഇവിടെ ഇടതുപക്ഷത്തു നിന്നും ലീഗിൽ നിന്ന് എത്തിയ കെ എസ് വംശകൂടിയത്തോടുകൂടി ഈ കോട്ടയിൽ ലീഗിന് വലിയൊരു പോരാട്ടത്തിന് അല്ലെങ്കിൽ വലിയൊരു മത്സരത്തിന് കൂടി കളമൊരുക്കുകയാണ് ഇടതുമുന്നണി. ഒപ്പം തന്നെ ബി ജെ പിയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്തായാലും ഇക്കുറി ഈ പൊന്നാപുരം കൂട്ട ഇളകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രധാനപ്പെട്ട അതിഥികൾ പി കെ നവാസ്, എം എസ് എഫിന്റെ പ്രസിഡന്റ്, നമ്മോടൊപ്പം യു ഡി എഫിന്റെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാകുന്നു. നവാസ്, സ്വാഗതം. സി പി എമ്മിന്റെ പ്രതിനിധിയായി റിയാസ് പഴഞ്ഞിയാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. രവി തേലത്ത്, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലബാറിലെ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സി എ എ അടക്കം, ഏറ്റവും ഒടുവിൽ ദ കേരള സ്റ്റോറി അടക്കം ഏറ്റവും കൂടുതൽ ജനം സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സി എ എ എതിർക്കുന്ന ആര് എന്ന ചർച്ച, ഏറ്റവും എതിർത്ത ആര് എന്ന ചർച്ച, എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ പരസ്പരം ആ വിഷയത്തിൽ പോരടിക്കുന്നു. അങ്ങനെ നിരവധിയായ ദേശീയ വിഷയങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സ്വാഭാവികമായും നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടക്കണം. ആദ്യം യു ഡി എഫിന്റെ പ്രതിനിധി, എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി? നമുക്ക് തുടക്കത്തിൽ 3 മിനിറ്റ് വീതം മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും സംസാരിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പരസ്പരം ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾ വീതം രണ്ട് രാഷ്ട്രീയ പാർട്ടിയോട് ഉന്നയിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്, എത്ര തീവ്രമായും ചോദ്യങ്ങൾ ചോദിക്കാം. ആശയപരമായ ഒരു പോരാട്ടമാണ്, കൈകാങ്കളിയല്ല എന്ന് മാത്രം ഓർത്തുകൊണ്ട് തീവ്രമായ ഏത് ചോദ്യങ്ങളും ഉന്നയിക്കാം. നവാസ്, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നോക്കിക്കാണുന്നത് പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഏതൊരു വോട്ടർക്കും വോട്ട് ചെയ്യാൻ ദേശീയമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെന്ന് പറയുന്നത്, രാജ്യത്തെ 543 പാർലമെന്റ് മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നേർക്കുന്നൊരു പോരാട്ടമാണ്. ഒരു ഭാഗത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി നരേന്ദ്രമോദി നയിക്കുന്നു, മറുഭാഗത്ത് ഇന്ത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി നയിക്കുന്നു. ഈ രണ്ട് മുന്നണി പോരടിക്കുന്നൊരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ ആര് ഇന്ത്യ ഭരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടർമാർ നൽകുന്നത്. പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി, അദ്ദേഹം ഐക്യജനാധിപത്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്കെതിരെ ഒരു ബദൽ ഇവിടെ ഉണ്ട്. അത് ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസ് ആണ്, അത് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം അടിയുറച്ചു നിൽക്കുകയും ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുമ്പോൾ തെലങ്കാനയിൽ ചെന്ന് ഞങ്ങൾ മൂന്നാം മുന്നണി ഉണ്ടാക്കാം എന്ന് പറയാത്ത ഒരു ഒരു സ്ഥാനാർത്ഥിയായി, ഒരു ഘടകത്തിന്റെ സ്ഥാനാർത്ഥിയായി എം പി അബ്ദുസമദ് സമദാനിയെ ഞങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യ മുന്നണി യോഗം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൺവീനർമാരെ വേണമെന്ന് പറയുമ്പോൾ കൺവീനർമാരെ തരൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം രാജ്യത്ത് ഏകദേശം 4-5 മാസക്കാലത്തോളം ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ നടന്ന് 2 യാത്രകൾ നടത്തി ഈ രാജ്യത്തെ ബി ജെ പി വിരുദ്ധ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയും അതിനാകും വിധം ഈ രാജ്യത്തിന്റെ ആളുകളെ കൂടിയിരുത്തുകയും അതിനാകും വിധം മുന്നണികളെ പാകപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര സമാപിക്കുമ്പോൾ
ഞങ്ങൾ അതിലേക്കില്ല എന്ന് പറഞ്ഞ് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരെയല്ല, ഞങ്ങൾ അതിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഗമത്തിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ നാഷണൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്, ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉത്തരം പൊന്നാനിയിൽ മറ്റൊരു കാൻഡിഡേറ്റിന് പറയാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റിയാസ് പഴഞ്ഞിലേക്ക്, എന്തുകൊണ്ടാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കേണ്ടത്? ബഹുസ്വര ഇന്ത്യ അകാലമൃത്യു സംഭവിക്കുമോ എന്നുള്ള ന്യായമായ ആശങ്കയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് കേരളം ഉൾപ്പെടെ 18-ാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. എതിർശബ്ദങ്ങളില്ലാത്ത, പ്രതിപക്ഷമില്ലാത്ത, രാജവാഴ്ചയ്ക്ക് സമാനമായ മതരാഷ്ട്രത്തിലേക്കാണ് ബിജെപി ഈ രാജ്യത്തെ വഴി നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഭരണഘടന തന്നെ പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്കുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ബിജെപിയുടെ ഭരണം കൊണ്ട് സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് സൂചകങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആശ്വാസമുണ്ടായില്ല എന്നതല്ല, 10 മടങ്ങ് അവരുടെ മേൽ ഇടുത്തിയായി ഗവൺമെന്റിന്റെ നയങ്ങൾ വന്നു വീണു എന്നുള്ളത് തെളിഞ്ഞു കാണാൻ വേണ്ടി നമുക്ക് കഴിയും. അനവധി ഉദാഹരണങ്ങൾ അതിലുണ്ട്. അത് രൂപയുടെ മൂല്യം ഡോളറിന് 60-ൽ നിന്ന് 83-ആയത്, ഗാർഹിക ഗ്യാസിന്റെ വില 400-ൽ നിന്ന് 1100-ആയത്, അതുപോലെ തന്നെ മണിപ്പൂരിലെ പെൺകിടാങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അവിടെ ഒന്ന് സന്ദർശിക്കാൻ പോലും ശ്രമിക്കാതെ മാറി നിന്നത്, പെട്രോളിന്റെ വില 64-ൽ നിന്ന് 110-ലേക്ക് മാറ്റിയത്, ഡീസലിന്റെ വില 52-ൽ നിന്ന് 95-ലേക്ക് മാറ്റിയത്, കർഷകരെ തെരുവിലേക്ക് വലിച്ചിഴച്ച് അവരുടെ ജീവിതത്തിന്റെ നടുവൊടിച്ചത് എന്നിങ്ങനെ തുടങ്ങി 1000 ഉദാഹരണങ്ങൾ സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇലക്ട്രൽ ഓട്ടോക്രസി അഥവാ തെരഞ്ഞെടുപ്പ് മറയാക്കിയുള്ള സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഇന്ത്യ നീങ്ങാൻ പോകുന്നു എന്നാണ് ലോകത്തെ ജനാധിപത്യ നിരീക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഏതു വിധത്തിലും ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു ലക്ഷ്യം വെച്ച് കനത്ത വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ പി കെ നവാസിന്റെ പ്രിയപ്പെട്ട നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കോൺഗ്രസ് പലപ്പോഴായി മൃദുഹിന്ദുത്വം സ്വീകരിക്കുന്നു എന്ന് ന്യായമായും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങളത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയ അതേ കോൺഗ്രസിനെ തന്നെ വിയോജിപ്പുകൾക്കിടയിലും കൂടെ ഇരുത്തിക്കൊണ്ട് അഖിലേന്ത്യ തലത്തിൽ ഒരു മുന്നണിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, അതിൽ പങ്കാളിത്തം വഹിക്കുകയാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകളോടൊപ്പം തന്നെ കേരളമെന്ന ദേശത്തെ ബിജെപിക്ക് വില കൊടുത്തിട്ട് പോലും അധികാരത്തിൽ വരാൻ ഒരു കാലത്തും സാധ്യമല്ലെന്ന കാരണത്താൽ ഈ ദേശത്തിന്റെ അതിജീവനത്തെ തകർക്കാൻ വേണ്ടി അപ്രഖ്യാപിതമായ സാമ്പത്തിക ഉപരോധം നടത്തി കേരളത്തിന്റെ അതിജീവനത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലുമ്പോൾ അതിന് മൗനം കൊണ്ട് കൂടെ നിന്നവർ, അതിനെ ഒളിഞ്ഞു തെളിഞ്ഞ് സഹായിച്ചവർ, അവരെ തുറന്നുകാട്ടുക, അതോടൊപ്പം പൊന്നാനിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിലനിൽക്കുന്ന കേരളത്തിലെ പാർലമെന്റ് വിഹിതങ്ങളുമായി ബന്ധപ്പെട്ടും ലോക്സഭാ ജനപ്രതിനിധിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടും ഏറ്റവും വികസന മുന്നേറ്റം നിൽക്കുന്ന ഇവിടുത്തെ ജനാധിപത്യം കൂടി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ശ്രീ രവേത്തലത്ത്, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. പലവിധ അവകാശവാദങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്താണ് എഡ്ജ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പൊന്നാനിയിൽ പറയുന്ന രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് BJP പൊന്നാനിക്കാരനോട് പറയാനുള്ളത്? എന്തിന് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം? ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഏക അജണ്ടയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച 2 പ്രതിനിധികളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. താഴെ ഇറക്കുന്നത് എന്തിന് എന്നത് ഒറ്റ കാര്യമാണ് പറയുന്നത്. ഇവിടത്തെ മതനിരപേക്ഷത അല്ലെങ്കിൽ ബഹുസ്വരത എന്നെല്ലാം പറഞ്ഞ് അടിസ്ഥാനരഹിതമായ ഭയാശങ്കകൾ ഇവിടുത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പൊന്നാനിയിലും മലപ്പുറത്തും, ഈ ചർച്ചയൊന്നുമല്ല ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ പുറത്ത് കേട്ടോ, ഇങ്ങനെയൊരു ചർച്ചയില്ല, ആ തരത്തിൽ ആശങ്കപ്പെടുത്തി വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ് ഇവർ പറയുന്നത്. എന്റെ ചോദ്യം, പൊന്നാനിയുടെ വികസനം ഇവർ ചർച്ച ചെയ്യുന്നുണ്ടോ? പൊന്നാനി കഴിഞ്ഞ നിരവധി കാലമായി, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന്റെ ഒരു സർവാധിപത്യം കുറെ കാലങ്ങളായിട്ടുള്ള പ്രദേശമാണ്. എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഈ പൊന്നാനിയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരല്ലേ? ഇവിടുത്തെ ഹൈവേ നിങ്ങൾ കണ്ടല്ലോ, ഈ പൊന്നാനിയിലൂടെ കടന്നു പോകുന്ന ഹൈവേ എത്രയോ കാലമായി ഇവിടെ കിടക്കുന്നു. ആ ഹൈവേക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ച് ദ്രുതഗതിയിൽ അതിന് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകും. ഈ പാർലമെന്റിലെ 3 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുണ്ട്. നിങ്ങൾ ആ തിരൂർ റെയിൽവേ സ്റ്റേഷൻ, കുറ്റിപ്പുറം, പരപ്പനങ്ങാടി, ഈ 3 റെയിൽവേ സ്റ്റേഷനുകളും ഇവിടെ ഉള്ള സമയത്താണ് ഇവിടെ നിന്ന് മുസ്ലിം ലീഗിന്റെ MP വിജയിച്ചു പോവുകയും ആ മുസ്ലിം ലീഗിന്റെ MP റെയിൽവേ മന്ത്രിയാവുകയും അവരെ ഇടതുപക്ഷം പിന്തുണയ്ക്കുകയും ചെയ്തു. ഒരാൾക്കും കേരളത്തിൽ നിന്ന് മറ്റൊരു MP മാരുണ്ടായിരുന്നില്ല, അവർ ഒന്നിച്ചു വരികയായിരുന്നു.
പക്ഷേ ഒരു ഓട് മാറ്റാൻ പോലും ഫണ്ട് അനുവദിക്കാതെ ഒരു കാര്യമായ വികസനം നടത്താതെ അവര് നരേന്ദ്രമോദിക്കെതിരാണ്, ആർ എസ് എസിനെതിരാണ്, ബി ജെ പിക്കെതിരാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് കൊണ്ടാണ് നടന്നത്. ഇപ്പൊ നിങ്ങൾ പോയി നോക്കൂ, വികസനം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ആളുകളുടെ പ്രശ്നം ഭക്ഷണമാണല്ലോ. 484,355 പേർ പൊന്നാനി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണല്ലോ ഇവിടെ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, 64,082 പേർ അതിന്റെ ഗുണഭോക്താക്കളായി ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന എന്തായിരുന്നു അവസ്ഥ? 2014 ഒരു 56 കിലോമീറ്റർ ആണ് അവിടെ ഒരു ആവറേജ് ഉണ്ടായിരുന്നതെങ്കിൽ, നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം നടന്നിരുന്നെങ്കിൽ, ഇപ്പോൾ അത് 101 ഒരു ദിവസം നടന്നിരുന്നെങ്കിൽ 101 കിലോമീറ്ററായി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ ഡബിൾ സ്പീഡിലാണ് റോഡിന് നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ പൊന്നാനിയുടെ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മളെ എന്തുകൊണ്ട് പൊന്നാനിയിലെ ജനങ്ങൾ ബി ജെ പി ഗവൺമെന്റിന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് തുടരാൻ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞു. അതുകൊണ്ട് ആളുകളെ ഇപ്പോ വികസനത്തിന്റെ കാര്യം പറയാതെ ഈ ആപൽക്കരമാണ്, അപകടമാണ് എന്നെല്ലാം പറഞ്ഞ് വെറുതെ ആളുകളെ പേടിപ്പിച്ച് മതന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലാക്കി തൽക്കാലം ഇലക്ഷം വരുമ്പോൾ വോട്ട് വാങ്ങി പോവുക, വികസനകാര്യം മിണ്ടാതിരിക്കുക എന്നുള്ളത് ഇത്തവണ പൊന്നാനിയിൽ ഉണ്ടാവില്ല. റിയാസ് റാഞ്ഞിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അകാല ചരമമടയുന്ന ഇന്ത്യയെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾ പറഞ്ഞ ആ ആമുഖത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിങ്ങളുടെ വാചകം തന്നെ പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ ആർക്കാണ് കൂടുതൽ അതിന്റെ തീവ്രതയുള്ളത് എന്ന് അളക്കുകയാണ്, ബി ജെ പി വിരുദ്ധയുടെ തീവ്രത അളക്കാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്റെ ചോദ്യം, ഇന്ത്യയിൽ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്, അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, അദ്ദേഹത്തിന്റെ ജാഥയിൽ നിന്ന് മാറി നിൽക്കുന്നു, അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്നു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് പ്രതികരിക്കുന്നു. എന്റെ ഒരു ചോദ്യം, ഈ രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇത് ഈ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അകാല ചരമമടയുന്ന ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്ര വലിയ പരിശ്രമം നടത്തിയ ഒരു നേതാവിന്റെ പേര് പരാമർശിക്കാനോ മറ്റൊരു ബദലിനെ കുറിച്ച് പറയാനോ നിങ്ങൾക്ക് സാധ്യമാണോ? 2019 190 സീറ്റുകളിലാണ് ബി ജെ പിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചത്. ഇതിൽ ബി ജെ പി ജയിക്കുന്നത് 175 സീറ്റിലും കോൺഗ്രസ് ജയിക്കുന്നത് 15 സീറ്റിലുമാണ്. ഒട്ടും സന്തോഷത്തോടെയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതൊരാഘോഷിക്കാനോ മറ്റൊരു രീതിയിലോ പറയുന്ന കാര്യമല്ല. രാഹുൽ ഗാന്ധി അത്രമേൽ എഫക്റ്റീവാണ് രാജ്യത്തെ ബി ജെ പിക്കെതിരായിട്ടുള്ള ബദലാണ് എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ബി ജെ പിയുമായി നേരിട്ട് പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ 15 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോകുന്നത് എന്നതിനുള്ള മറുപടി അങ്ങേക്ക് പറയാനുണ്ടോ? 2, ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കൾ എങ്ങനെയാണ് ബി ജെ പിയുമായി നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചുപോകുന്നത്? അദ്ദേഹം നോമിനേഷൻ സമർപ്പിക്കാൻ പോകുമ്പോൾ സ്വന്തം പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന, ഇന്ത്യയിൽ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ കൊടി പിടിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ആർ എസ് എസിനോടുള്ള ഭയപ്പാട്, ബി ജെ പിയുടെ പ്രചരണത്തോടുള്ള ഭയപ്പാട്, ഇങ്ങനെ ഒളിച്ചു വന്ന് വയനാട് വന്ന് മത്സരിക്കുന്നതിനെയാണോ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതായി അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ഈ വേളയിൽ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമാണ് അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച് 2 മണ്ടത്തിന് അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നു, അതൊരു ഒളിച്ചോട്ടമായൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തൊരു കാര്യം, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനിപ്പോൾ ഉത്തരവായില്ല. ഞാൻ ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5-6 മാസക്കാലം ഈ രാജ്യത്തിലൂടെ നടന്ന് ഒരു ഏകോപനം ഉണ്ടാക്കി രാജ്യത്ത് ബി ജെ പി വിരുദ്ധ കക്ഷികൾ മുഴുവൻ ഒരുമിച്ചിരുത്തി പോരാട്ടം നയിക്കുമ്പോൾ അതിന്റെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കപ്പെട്ട CPM, എന്താണ് നിങ്ങൾക്കുള്ള ബദൽ? നിങ്ങൾ പറഞ്ഞില്ല, ഇനി നിങ്ങൾക്ക് അത് പറയാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഡ്രോപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ പറഞ്ഞു 196 സ്ഥലത്ത് BJP ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് സാധിച്ചുവെന്ന്. കോൺഗ്രസിന്റെ കരുത്ത് അതാണെന്നേ, ആ ഇടത്ത് ഇപ്പോഴും ആ കരുത്തുണ്ട്. 2 സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൾ ജയിക്കും, രണ്ടാമത്തെ ആൾ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയാളായിരിക്കും. ആ തിരഞ്ഞെടുപ്പ് രണ്ടാമത്തെ ആൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഒരു സാധ്യത, അതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ നിങ്ങൾ മത്സരിച്ച 68 സീറ്റ് ഒരു സീറ്റിൽ പോലും BJP നേരിട്ട് മത്സരിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ജയിച്ചത് 3 സ്ഥലത്താണ്, 2 സ്ഥലത്ത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി. ഇത്തവണ നിങ്ങൾ മത്സരിക്കുന്ന 61 സീറ്റ് ഒരു നിയോജകമണ്ഡലത്തിന്റെ പേര് പറയും BJP നേർക്കുന്നവർ ഏറ്റുമുട്ടുന്ന, അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ഒരു സ്ഥലത്ത് പോലും ഒരു ബദലാവാൻ കേരളത്തിലാകെയുള്ള നിങ്ങൾ BJP സെൻട്രൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അവിടെ പോലും നിങ്ങൾക്ക് ഒരു സീറ്റാണ് ബാക്കിയുള്ളത്. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഒരു ധാരണയാക്കി ഈ കേരളത്തിലെ സീറ്റിൽ ഒരു തീരുമാനമെടുത്താൽ
ഈ പ്രശ്നം തീരുമായിരുന്നു ബി ജെ പിയിട്ട് മത്സരിക്കാൻ. കാരണം ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, അതെടുക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് പ്രധാനമായിട്ട് റിയോസിനോട് ഫോക്കസ് ചെയ്യുന്ന ചോദ്യം, നിങ്ങൾ ഇപ്പം ആർ എസ് എസ് ബി ജെ പി ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇപ്പം യു ഡി എഫിനെ പിന്തുണക്കേണ്ടി വരുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളം വിട്ടാൽ രണ്ടു കൂട്ടരും അതുകൊണ്ടാണ് ഐക്യപ്പെടുന്നത്. വി പി സിംഗിന്റെ സർക്കാർ വന്നപ്പോൾ 87 സീറ്റ് ബി ജെ പിക്കുണ്ട്. അന്ന് ബി ജെ പി നന്നായിട്ട് ലാൽകൃഷ്ണ അഡ്വാനിയുടെ നേതൃത്വത്തിൽ നല്ല പോലെ തന്നെ ഈ രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന ഭയപ്പാടുണ്ടെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്ന ദേശീയതയുടെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയം പറയുന്ന സമയം തന്നെയാണ്. എന്തിനാ നിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർത്തിട്ട് അന്ന് കോൺഗ്രസിനെ താഴെ ഇറക്കിയത്? ശരി, ചോദ്യം അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രവി തലത്തിനോടുള്ള എല്ലാ ബഹുമാനം വെച്ച് പറയുന്നത്, നിങ്ങളെ താഴെ ഇറക്കാൻ ഏത് ജനാധിപത്യ കക്ഷികളുമായി കൂട്ടുചേരുക എന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നയമാണ്. അത് സി പി എം ആണോ കോൺഗ്രസ് ജനാധിപത്യ ചേരിയിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയും കൂട്ടുപിടിച്ച് ബി ജെ പിയെ താഴെ ഇറക്കുക, അതാണല്ലോ ഇന്ത്യ മുന്നണി, അതാണല്ലോ സംവിധാനം, അതാണ് വരുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമുക്ക് കാണാം. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് രൂപത്തിൽ സാധ്യമാകുമെന്ന് നമുക്ക് കാണാം. നിങ്ങൾ പറയുന്ന ധാരണയാക്കിയ പോരാന്ന് ചോദ്യം. ആ പ്രശ്നം ബി ജെ പിയെ താഴെ ഇറക്കാൻ, ഞങ്ങൾ പറയാം, ബി ജെ പിയെ താഴെ ഇറക്കാനാണ് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയും മുഴുവൻ ഒരുമിച്ച് ചേർത്ത് 28 സംഘടന ചേർത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്ത് അതിന്റെ റാലിയിൽ പങ്കെടുത്ത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പോകുന്നത് നിങ്ങളെ താഴെ ഇറക്കുക എന്ന അജണ്ടയുടെ ഭാഗമാണ്. അത് താഴെ ഇറക്കി വിജയകരമാണോ അല്ല എന്നത് ഈ രാജ്യം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം. മറ്റൊന്ന്, എനിക്ക് റിയാസ് ബാങ്കിനോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തോട് ഞാൻ പറയാം, നിങ്ങളോട് റിയാസ് ബാങ്കിനോട് അതിലേക്ക് ചേർക്കാം. റിയാസ് ബാങ്കിനോട് രവിചന്ദ്രൻ ചോദിച്ച ചോദ്യത്തോട് ഞാനൊന്ന് അടിപറയിടുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, നമ്മൾ ഒരുമിച്ചല്ലേ ബായ് ബായ് കളിച്ചത് എന്നാണ് രവിചന്ദ്രൻ ജോയിച്ചിന്റെ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാലുള്ള ചോദ്യം എന്ന് ഓർമ്മപ്പെടുത്താണ്. വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന കാലത്ത് അന്നാണ് അദ്വാനി രഥയാത്ര നടത്തിയത്. ഇന്ത്യ മുഴുവൻ വർഗീയത ആളി കത്തിച്ചുകൊണ്ട് രഥയാത്ര നടത്തിയത്. ആ രഥയാത്രയെ ബി പി സിംഗിന്റെ മറ്റേ ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ വി പി സിംഗിനെതിരെ ബി ജെ പിക്കാർ അവിശ്വാസം കൊണ്ടുവരികയും ആ അവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് വി പി സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ബി ജെ പിക്കാരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗിനുകാരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് വി പി സിംഗിനെ താഴെ ഇറക്കിയത്. അല്ല, ഞാൻ പറഞ്ഞ വിഷയത്തെ തന്നെ അദ്ദേഹം ഞാൻ പറയാം. അങ്ങനെ ഒരു നല്ല സർക്കാർ ഉണ്ടാവാൻ നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ ബി ജെ പിയുടെ സപ്പോർട്ട് വേണ്ട, എന്തിനു നിങ്ങളൊപ്പം കൂടി? അദ്ദേഹം ചോദിച്ച അതേ കാര്യമാണ് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന വി പി സിംഗിനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരുമ്പോ കോൺഗ്രസിനെതിരെ ഒരു ബദലുണ്ടാകണമെന്ന് പറഞ്ഞ് സി പി എം നേതൃത്വം കൊടുത്ത് ബി ജെ പിയുടെ സഹായത്തോടു കൂടി വി പി സിംഗിനെ കൊണ്ടുവരുമ്പോ വി പി സിംഗ് ആരുടെ പ്രധാനമന്ത്രിയാണ്? ഞാൻ പറയുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ മുന്നണിക്കകത്ത് ഈ പറയുന്ന സി പി എം പ്രതിനിധികൾ ചേർന്നുകൊണ്ടാണ് വിശ്വനാഥ് പ്രതാപ് സിംഗിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയത്. ആ ബി പി സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ നിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ബി ജെ പിക്ക് എതിരെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന ചോദ്യമാണ് തുടക്കം മുതൽ ഇടതുപക്ഷം അതിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ അടക്കം മുന്നോട്ട് കൊണ്ടുവന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് സംവരണത്തിലൂടെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവന്ന വി പി സിംഗ് എന്തുകൊണ്ടാണ് ആ സർക്കാർ വീണത്? ബി ജെ പിയുടെ നയങ്ങളെ ഒരു തരിമ്പ് പോലും ഇന്ത്യയുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ സവർണ നിലപാടെടുത്തതിന്റെ പേരിലാണ് സി പി എം പറഞ്ഞതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ താങ്കളോട് ചോദിച്ചു. നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് സാധാരണ സി പി എമ്മിന്റെ സ്ഥിരം പരിപാടി. സി പി എമ്മിന്റെ ഈ ഇവരിപ്പം പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിൽ സി പി ഐയുടെ നേതാവ് ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയാണ് താങ്ങി നിർത്തുന്ന ബി ജെ പിയുടെ 57 എംപിമാരാ. ബി ജെ പിയുമായി ഞങ്ങൾ തൊടില്ല. ഇപ്പൊ കേരളത്തിൽ രാജിവെച്ചു പോവാണ്. ഒരു മെമ്പർ വോട്ട് ചെയ്താൽ ഉടനെ രാജിവെച്ചു എന്നാ നിങ്ങൾ പറയണ്ടേ? ഞങ്ങളിപ്പം ഭരണം നന്നാക്കാൻ വേണ്ടിയാണെന്ന് ഇഷ്ടംപോലെ സ്ഥലത്ത് അവർ ചെയ്യുന്നുണ്ട്. അന്ന് ചെയ്യാതിരുന്നത് അന്ന് കോൺഗ്രസിന് താഴെ ഇറക്കണം, ഇപ്പൊ ബി ജെ പിയെ താഴെ ഇറക്കണം. താഴെ ഇറക്കാനല്ലാതെ ഭരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ വിലാപമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. അതാണ് എന്റെ കാര്യം.
ഇപ്പൊ നമ്മള് സ്ഥാനാർത്ഥി വന്നിട്ടുള്ള ലീഗ് എന്നാണ് നിങ്ങൾ ഈ പറയുന്ന റിയാസിനെ കുറ്റപ്പെടുത്തുന്ന കാലത്ത് അയാളെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ല, നിങ്ങൾ എന്തിനാ അയാളെ ക്രൂശിക്കുന്നു? അന്ന് അയാൾ കോൺഗ്രസ്സുകാരനാ, പ്രതിപക്ഷത്തായിരുന്നു. ഇപ്പൊ അയാൾക്ക് നിവൃത്തിയില്ല, അയാളുടെ പാഠത്തിൽ അത് കൊടുത്തിട്ടില്ല. എന്ത്, ഇത് പഠിച്ചു പോകേണ്ട ഒരു വിഷയം അയാൾക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അയാൾ ബുദ്ധിമുട്ടിയത്. എന്റെ ചോദ്യം അതല്ല, എത്യോപ്യയിൽ എന്ത് സംഭവിച്ചു, പോളണ്ടിൽ എന്ത് സംഭവിച്ചു എന്നല്ല, നമ്മുടെ മാവേലി സ്റ്റോറിന് എന്ത് സംഭവിച്ചു? ഒരു മനുഷ്യൻ അവിടെ ഇല്ല, ഒരു മനുഷ്യല്ല, ഒരു മറ്റേ സർവൈല. ഇന്ന് നമ്മളെ കൺസ്യൂമർ ഫണ്ട് ഒരു അർജിയായിട്ട് എവിടെ പോയി? കോടതി പോയി. കോടതി പോയപ്പോ കോടതി പറഞ്ഞു ഇത് പ്രത്യേക ചന്ത നടത്താൻ പറ്റില്ല. എന്തിനാ അത് പ്രത്യേക ചന്ത നടത്തുന്നത്? നമ്മൾ സാധാരണ കൊടുക്കുന്ന സപ്ലൈ കോലും മാവേലി സ്റ്റോറിലും അരിയും മറ്റും കൊടുക്കാൻ ഒരു ബിജെപിയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓണച്ചന്തയും വിഷുച്ചന്തയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങളാണ് തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് ഈ ഉത്സവ സമയത്ത് കേരളത്തിലെ സാധാരണക്കാരനെ ഉള്ളിലൂടെ പൊട്ടിക്കിട്ടിട്ട് തെരഞ്ഞെടുപ്പ് മുഖത്ത് വർത്തമാനം പറയാൻ പാടില്ലേ? ഇലക്ഷൻ കമ്മീഷനാണ് പറഞ്ഞത് ഓണച്ചന്ത നടത്താൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണത്. രണ്ടു കൂട്ടരും പൊന്നാനിയിലും ചർച്ച സമർത്ഥമായി ചോദ്യം ഉണ്ട് സാർ. അന്നം കൊടുക്കണ്ടെന്ന് ഒരു കമ്മീഷനും പറഞ്ഞിട്ടില്ല. കാലം കോരയോട് അന്നം കിട്ടിയിട്ട് അതിനുത്തരം ആദ്യം പറ. ഹലോ ഹലോ ഹലോ, ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം കൺസ്യൂമർ ഫെഡ് അല്ലെ ഈ സാധനങ്ങളുടെ അവിടെ പറഞ്ഞു അവിടെ 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 നടക്കാൻ പോകുന്ന ഇലക്ഷൻ കേരള അസംബ്ലിയിലേക്കല്ല, പാർലമെന്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ മാവേലി സ്റ്റോർ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. പറഞ്ഞു മാവേലി സ്റ്റോർ ഭക്ഷണം കഴിക്കേണ്ട ആൾക്ക് പറയണ്ടേ? എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ നേതാക്കന്മാരല്ലേ. ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇവിടെ നടക്കുന്ന പോരാട്ടം ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടമാണ്. മണിപ്പൂരിലെ ആയിരക്കണക്കിന് സഹോദരന്മാരെ ഇഞ്ചിഞ്ചായി കൊന്ന ഇന്ത്യയിലാണ് മണിപ്പൂരും ഉണ്ടാകുന്ന. ഞാൻ പറയട്ടെ, പൊന്നാനിയിലും കേരളത്തിലും കാര്യമുണ്ട് സാർ, അതുകൂടി പറഞ്ഞോളൂ. ഇനി ഗുജറാത്തിൽ ബിൽക്കീസ് ബാനുവിന്റെ വയറ് കീറിയ ഈ വർഗീയ ശക്തികളെ ചോദ്യം ചോദ്യം എൽ ഡി എഫിനോട് യു ഡി എഫിനോടും എൽ ഡി ചോദിക്കും ഈ നാട്ടിൽ കലാപമുണ്ടാക്കുകയും ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കുകയും നാടിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കെതിരിൽ ആ ശക്തിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാതെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരും നടത്തരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇവിടെ നിൽക്കുന്ന ക്രൂരമായ എല്ലാ കൈകളിലും ക്രൂരമായ ആയുധങ്ങളുമായി മനുഷ്യനെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ഈ തനി വർഗീയവാദികളെ ഇന്ത്യയെ ഇല്ലാതാക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ വൃത്തികെട്ടവരെ തുറന്നു കാണിക്കാനുള്ള അവസരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഇല്ലാതാക്കരുത് എന്നാണ് ആ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ ആദ്യം പ്രതികരിക്കാം. എന്റെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അതിന്റെ പ്രതികരണം വളരെ ഒരു സാധാരണ ഒരു ഇന്ത്യൻ വോട്ടറുടെ വൈകാരികതയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ പാർലമെന്റ് അംഗങ്ങളായി രാഷ്ട്രീയ പാർട്ടിയായി പദവിയുള്ള സ്റ്റേറ്റ് പാർട്ടികളോ ദേശീയ പാർട്ടികളോ എടുത്ത് പരിശോധിച്ചാൽ റിയാസ് പാജി ഉൾപ്പെടെ ഞാൻ ചോദിക്കാണ്, ഇന്ത്യയിൽ അങ്ങനെ വന്ന രാഷ്ട്രീയ പാർട്ടികളിൽ മൂന്നേ മൂന്ന് പാർട്ടികളാണ് ബി ജെ പിയോട് ഒരു ഘട്ടത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത പാർട്ടികൾ. മൂന്നേ മൂന്ന് പാർട്ടികളാണ്. സി പി എം ഉൾപ്പെടെ 87 വി പി സിംഗുമായി ബന്ധപ്പെട്ട് കൂട്ടുകൂടിയെ നമ്മൾ പറഞ്ഞു. മൂന്നേ മൂന്ന് പാർട്ടി ഏതൊക്കെ പാർട്ടികൾ? ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് ആർ ജെ ഡി ആണ്, മൂന്ന് അഭിമാനത്തോടെ കൂടുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ്. ഈ മൂന്ന് പാർട്ടിയല്ലാത്ത ബാക്കി എല്ലാ പാർട്ടികളും രാജ്യത്തിന്റെ പാർലമെന്റ് അംഗങ്ങളുള്ള പാർട്ടികളിൽ എല്ലാവരും ഒരു ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിൽ ബി ജെ പിയുമായി അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട റിയാസ് ഉത്തരം പറയാതെ പോയ രണ്ട് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 87 സംഘപരിവാർ കൂടാരത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയെ ചെന്നുകൊണ്ട്
കൊണ്ടുപോയി കെട്ടാൻ എന്തു കാരണമാണ് ബി ജെ പി എമ്മിന് ഉണ്ടായത്? ആ ചോദ്യം തുടക്കം മുതലുള്ള ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വെക്കുകയാണ്. രണ്ടാമത്, അവർ പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിന്റെ ഗവൺമെന്റ് ഇതിൽ ചർച്ചയാകേണ്ടേ എന്നാണ്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് ചർച്ചയാകണം. എങ്ങനെ കേരള ഗവൺമെന്റ് ചർച്ചയാവാതെ പോവുക? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മത്സരിക്കുമ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റ് ചർച്ചയാണ്. അടഞ്ഞുപൂടി കിടക്കുന്ന മാവേലി സ്റ്റോറുകൾ ചർച്ചയാണ്. ഇവിടെ മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചത് ചർച്ചയാണ്. ഇവിടുത്തെ പെട്രോൾ ഡീസലിന്റെ സെസ് കേരള ഗവൺമെന്റ് ഒഴിവാക്കാത്തത് അത് ചർച്ചയാണ്. ഞാനൊന്ന് പറയട്ടെ, അത് മാത്രമല്ല, വൈദ്യുതി ചാർജ് വർദ്ധിച്ചത് ഇവിടെ ചർച്ചയാണ്. അങ്ങനെ എല്ലാം ചർച്ചയാണ്. എല്ലാം ചർച്ച ചെയ്ത് തന്നെ പോകേണ്ട തെരഞ്ഞെടുപ്പാണ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, എം പിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അടുത്ത അവസരത്തിൽ എനിക്ക് അവസരം തരും, എനിക്ക് സമയം തരുമെങ്കിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു 100% എം പിയെ വിലയിരുത്തി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. വിശദീകരിക്കാൻ തയ്യാറാണ്. ഒന്ന്, 87 ബി പി സിംഗിന്റെ പറഞ്ഞു, ജനതാദളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, 96 ഇതേ ജനതാദളിനെ പിന്തുണച്ചുകൊണ്ടാണ് കോൺഗ്രസ് വി പി സിംഗിന്റെ അതേ ജനതാദളിനെ പിന്തുണച്ചുകൊണ്ടാണ് കോൺഗ്രസ് ദേവഗൗഡയെയും ഇന്ദർകുമാർ ഗുജറാളിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാക്കിയത്. പൊന്നാനിയിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നത്, പൊന്നാനിയിൽ മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു. അദ്ദേഹം ഇവിടെ തുടക്കത്തിൽ തന്നെ എം പിമാരുടെ ആസ്തി വികസന ഫണ്ടിനെ പറ്റി പറഞ്ഞു. എല്ലാവരുടെയും മൊബൈലിൽ എം പി ലാഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ എം പിമാർ ചെലവാക്കിയ തുകയുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെ ലിങ്കിലേക്ക് എത്തും. ഇപ്പൊ തന്നെ ചെയ്യാം. അതിൽ പോയി അതിന്റെ ഇടതുഭാഗത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ് വൈസ് എന്ന് കിട്ടും, ആർക്കും എടുത്തു നോക്കാം. അതിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 17 ലോക്സഭയിൽ 21 എം പിമാരെ കാണാം. മലപ്പുറം ബൈ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് 21 എം പിമാർ. ഈ 21 എം പിമാർ അവർ തങ്ങളുടെ കാലയളവിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അവരുടെ കാലയളവിൽ ലഭിച്ച തുകയും അത് ചെലവഴിച്ചതിന്റെ ശതമാനവും കൃത്യമായി ഒരു ഹെഡിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 19, 20, 21 സ്ഥാനങ്ങളിൽ 3 പേരുണ്ട്. അതിൽ 19 സ്ഥാനത്തുള്ള ആളുടെ പേര് ഇവിടെ നിന്നും മലപ്പുറത്തേക്ക് പോയ ഇ ടി മുഹമ്മദ് ബഷീർ എന്നാണ്. അതിൽ 20 സ്ഥാനത്തുള്ള ആളുടെ പേര് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ എന്നാണ്. അതിൽ 21 സ്ഥാനത്തുള്ള ആളെ പറ്റി രണ്ട് വാചകം കൂടി ഞാൻ അധികം പറയാം. അദ്ദേഹത്തിന്റെ പേര് എം പി അബ്ദുസമദ് സമദാനി എന്നാണ്. ഞാൻ പറയാം. ഒന്ന്, റിയാസ് ബാങ്ങി എം പി ലാഡ്സിന്റെ സൈറ്റ് പറഞ്ഞു, ഇവിടെ ഉള്ള ആളുകളൊക്കെ അതൊന്ന് എടുക്കണേ, എന്നിട്ട് പരിശോധിക്കണം. അതിന്റെ അടിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റ അത് ആധികാരികമാണെന്ന് പറയാൻ കഴിയില്ല, കളക്ട്രേറ്റിൽ നിന്ന് ആധികാരികമായി കണക്കെടുക്കണമെന്ന്. അപ്പൊ അത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറയാം, ഈ മലപ്പുറം ജില്ലയിലെ കളക്ട്രേറ്റിൽ നിന്ന് ഞങ്ങളെടുത്ത കണക്കുണ്ട്. ആ കണക്കിൽ കേരളത്തിലെ ഈ രണ്ട് എം പിമാർ, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, എം പി അബ്ദുസമദ് സമദാനിയും ഇ ടി മുഹമ്മദ് ബഷീറും 100% പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതാണ് കളക്ട്രേറ്റിൽ നിന്ന്. ഞാൻ പറയട്ടെ, സാറ് നേരത്തെ ഫസ്റ്റ് പ്രസംഗത്തില് നരേന്ദ്രമോദി നടപ്പാക്കിയ ഒരുപാട് വികസന പദ്ധതികൾ പറഞ്ഞു. ആ വികസന പദ്ധതികൾ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയാൻ ഈ 10 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും പത്രസമ്മേളനം വിളിക്കാനുള്ള തന്റെയിടം കാണിക്കാത്തത് എന്തുകൊണ്ട്? എന്തിനാണ് നിങ്ങൾ മുത്തലാക്ക് നിരോധിച്ചത്? അതൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കേ. ഇദ്ദേഹം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തുള്ള പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ വർഷവും കൃത്യമായി സർക്കാർ ഒരു വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം അപ്ഡേറ്റ് ചെയ്ത് 9 വർഷം വരെയും 9 Years of Seva എന്ന പേരിൽ വ്യാപകമായി കേന്ദ്ര മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭയിൽ പത്രസമ്മേളനം നടത്തിയ മന്ത്രിയുടെ പേര് രാജ്കുമാർ രഞ്ജൻ സിംഗ് എന്നാണ്. മണിപ്പൂരിൽ നിന്നുള്ള MP തന്നെയാണ്. അയാൾ കേന്ദ്രമന്ത്രിയാണ്. പറയട്ടെ. നിങ്ങൾ ഈ അസഹിഷ്ണുത നമ്മളെ ഈ മൈക്ക് എടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ വേർജിപ്പിടിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് ഈ ബി ജെ പിയെ കാണുമ്പോൾ എന്തെങ്കിലും ആരളക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയരുത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് എന്റെ ചേട്ടാ നരേന്ദ്രമോദി തന്നെ പത്രസമ്മേളനം നടത്തണമെന്നില്ലല്ലോ. കേന്ദ്രത്തിലെ മന്ത്രിമാർ പത്രസമ്മേളനം നടത്തിയ പോരെ. നിങ്ങൾ എന്തിനാ വേളം വെക്കുന്നത്? എന്നോട് ദേഷ്യമുണ്ടോ? ബി ജെ പിയോട് ദേഷ്യമുണ്ടോ? അത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ദേഷ്യമില്ല. പൊന്നാനി ലോക്സഭയിലെ ജനങ്ങൾക്ക് ദേഷ്യമില്ല.
ഞങ്ങൾക്ക് 30,000 വോട്ട് കഴിഞ്ഞ 5 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഡബിളായിട്ട് വർദ്ധിക്കും. ജയിക്കും ബി ജെ പിയോടെ. അറിയോ നിങ്ങൾക്ക് ജനപിന്തുണ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംഘടനാപരമായ ബാരിക്കേഡുകൾ ഉണ്ടാകും, അതിന്റെ പേരിൽ നിങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് ആരോപിക്കരുത്. ഞാൻ പറഞ്ഞത് കേന്ദ്രമന്ത്രിമാർ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വന്ന് സർക്കാരിന്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമോ നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിലും ആപ്പിലൊക്കെ ഇത് ലഭ്യമാണ് സർ. നിങ്ങൾ പരിശോധിക്ക് സർക്കാരിന്റെ എണ്ണി എത്ര പ്രസംഗം മോദിയുടെ. അല്ല നിങ്ങൾ ബഹളം വെക്കല്ലെന്ന്. അല്ലല്ല അത് പറ്റില്ല, നിർത്തല്ലേ. പറ്റില്ല. ഞാൻ മൈക്ക് എടുക്കുമ്പോ ബഹളം വെക്കുകയും നിങ്ങൾ വേഗം മൈക്ക് കയറുമ്പോൾ പറ്റില്ല. ഇവർ രണ്ടുപേർ കുറെ നിന്ന് അത് ആ പരിപാടി ശരിയാവില്ല. അതൊരു ജനാധിപത്യം എന്ന് പറയും. നിങ്ങളിരിക്കും, ഞാൻ പറയാം. ഈ രാജ്യത്തെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യത്തിന്റെ പതാക ഉയർത്ത സമയത്ത് പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്നുണ്ട്, പത്രക്കാര് ലൈവാണ്, പാർലമെന്റ് മിണ്ടല്ലെന്ന് പറഞ്ഞു കേക്കട്ടെ. നിങ്ങൾക്ക് അസോസിയേഷൻ നിങ്ങൾ പാർട്ടി ഓഫീസിൽ പോയി ചോദിക്കും. ഞാൻ പറയാൻ സമ്മതിക്കുന്നു. അല്ല നിങ്ങൾ ഇവിടെ എന്താ മിണ്ടാത്ത് മിണ്ടല്ല. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ സംസാരിക്കൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും സംസാരിക്കൂല. ആ പൂതിയൊന്നും വേണ്ട. ബി ജെ പിയെ സംസാരിക്കാതെ അയക്കാതെ സംവാദം നടത്താൻ നിങ്ങൾ ആസൂത്രിതമാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഈ ചാനലിലൂടെ ജനങ്ങളെ കേൾപ്പിക്കാനുള്ള നിങ്ങളുടെ ഫാസിസമാണെങ്കിൽ അത് നടക്കൂല. ആ കാലം കഴിഞ്ഞു. അതൊന്നും വേണ്ട. ഞാനിത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹാലടക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം, മുത്തലാഖ് നിരോധിച്ചത് ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. എന്താ സംശയം നിങ്ങൾക്ക്? മുസ്ലിം സ്ത്രീകളുടെ നിരവധി സംഭവമുണ്ട് സർ. ഒന്നൊന്നുമല്ല, നിരവധി സംഭവമുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി അവരുടെ പ്രാകൃതമായ സ്ത്രീകളുടെ സംരക്ഷണം. നിങ്ങൾ ഈ സംഭവം പറയണ്ട. നിങ്ങൾ 11 പേരെ നിങ്ങൾക്ക് ഇവിടെ അവർക്ക് ബിജെപിക്കാരാണ്. നിങ്ങൾ ഈ പൊന്നാനിയിൽ മലപ്പുറത്തല്ലേ ന്യൂനപക്ഷ വോട്ടാണ് വേണമെങ്കിൽ അത് പറയാം. രാഷ്ട്രീയം പറയാൻ സമ്മതിക്കാം. ഞാൻ പറയാൻ സമ്മതിക്കാത്ത പരിപാടി പാടില്ല. മുത്തലാഖ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുത്തലാഖ് നിരോധിക്കുമെന്നുള്ള ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ളതാണ്. മത ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ബാക്കി എല്ലാ വിഭാഗങ്ങൾ സ്ത്രീകളുടെ പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യവും പ്രാകൃതമായ അവരടിമപ്പെടുന്ന അവരുടെ അവകാശം നിഷേധിക്കുന്ന സംഭവങ്ങൾക്കുമുള്ള മാറ്റമാണ് അത്. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ത്രീകളുടെ വോട്ടിംഗിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് യാഥാർത്ഥ്യം. നവാസിനോടാണ്. ഇന്ത്യയിൽ വലിയ വികസനം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ലോകരാജ്യങ്ങളൊക്കെ ഭൂമിയുടെ അടിയിൽ പോയിട്ട് ധാതുലവണങ്ങളും മറ്റുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് 100 വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയുടെ അടിയിൽ കല്ലിനോ നോക്കിയിട്ടുള്ള വികസനമാണ് ഇവരത് ചെയ്യുന്നത്. വർഗീയത പറഞ്ഞിട്ട് ഇന്ത്യയിൽ വോട്ട് പിടിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിനകത്ത് വർഗീയത വളരില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ തൃശൂര് സുരേഷ് ഗോപി പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വോട്ട് ചോദിക്കേണ്ടി വന്നത്. ഇവരുടെ വർഗീയത ഇന്ത്യയിൽ വളരില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്തവണ കേരളത്തിൽ ഞങ്ങൾ 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ളത്. ഞങ്ങൾ 3-ാമത്തെ സീറ്റും ഞങ്ങൾ UDFനോട് കോൺഗ്രസിനോട് ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നുമല്ല, ഇത്തവണ ഞങ്ങൾ 3 സീറ്റിൽ മത്സരിക്കും. 3 സീറ്റിൽ ഞങ്ങൾ നിർബന്ധമായത് ഉറപ്പാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പല ചർച്ചകളും വന്ന് കരിപ്പട ചർച്ചകൾ വെച്ച ഹൈപ്പവർ ചർച്ച, ലോച്ച പവർ ഇല്ല. ഈ ഹൈപ്പവർ ചർച്ച പലപ്പോഴും നന്ന അവസാനം 3 സീറ്റിന് പോയി വന്ന ആൾക്കാർക്ക് അവസാനം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ കൂടെ സ്വന്തം പതാക കൂട്ടിക്കെട്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പറ്റാതുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട വന്നുള്ളത്. ഇവരെ ഇത്രയും അല്ല, ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് ഇത്ര ദിവസമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് വന്നിട്ടില്ല. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസ് നിലപാട് പറയും. അതെന്താണ്? ബി ജെ പിയുടെ അതേ നിലപാടാവും. ഇപ്പൊ അവരെന്ത് ചെയ്ത് നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല. ഇവര് കേരളത്തില് കോൺഗ്രസിനോട് നിങ്ങൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം പറയണമെന്ന് പറയാൻ പോലും എന്തുകൊണ്ട് ലീഗിന് സാധിച്ചില്ല? ഇവര് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെ പറഞ്ഞു കബളിപ്പിക്കുകയാണ്. കോൺഗ്രസിനോട് നട്ടെല്ല് പണയം വളയം വെച്ച് പറയാൻ തയ്യാറില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം മുസ്ലിം ന്യൂനപക്ഷത്തെ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കാണു എന്നതാണ്.
ഞാൻ ഉത്തരം അർഹിക്കാത്തൊരു ചോദ്യം. ഞങ്ങൾ എത്ര പാർട്ടി സീറ്റ് മത്സരിക്കാൻ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, സി പി എം ആരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ 10 ചോദിക്കും, 4 ചോദിക്കും, 6 ചോദിക്കും, 2 മത്സരിക്കും, 1 മത്സരിക്കും, ഇവർക്ക് എന്ത് കാര്യം? ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റ് ഞങ്ങൾ ജയിക്കും, അത് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ പറ്റിക്കുന്നതിനെ കുറിച്ച് സുരേഷ് ഗോപിയുടെ ഉദാഹരണം ഉണ്ട്. 100% ഞാൻ സുഹൃത്തിനോട് യോജിക്കാൻ സുരേഷ് ഗോപിയുടെ ഉദാഹരണത്തിൽ മാത്രം നിൽക്കരുത്. കഴിഞ്ഞ 1-2 ചർച്ച നമ്മൾ സൂചിപ്പിച്ചതാണ്, സി എ എ വലിയ വിവാദമാണ്, വലിയ പ്രശ്നമാണ്, ഇവർക്ക് വലിയ സംഭവമാണ്, സി എ എ വലിയ സംഭവമായിട്ട് പറയാൻ. ഞാൻ പറയുന്നത് ആ സംഭവമായ സാധനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ആ സംഭവമായ കാര്യത്തിൽ ഇന്ത്യയിലെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ കേരളത്തിൽ 350 കേസുകൾ ഉണ്ടായിട്ട് 100 കേസ് മാത്രം പിൻവലിച്ച് ബാക്കി കേസ് നിലനിർത്തുക. എന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയാം ഞങ്ങൾ 100 കേസ് പിൻവലിച്ചില്ലേ, ഇവർ പിൻവലിച്ചതല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി 8 ലക്ഷം രൂപ കൊടുത്തിട്ടാ അത്രയും കേസുകൾ തീർത്തത്, ഇവർ പിൻവലിച്ചതല്ല. ധൈര്യം നിങ്ങൾ പറയണം. ഇപ്പൊ ഇവർ പറയുന്ന വാദം എന്താണെന്നറിയോ, സി ഐ യുടെ പേരിലുണ്ടായ കേസുകൾ അത് തീവ്ര സ്വഭാവം കുറഞ്ഞ കേസുകളാണെന്ന് ന്യൂസ് ഐ റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ, സി ഐ യുടെ പേരിൽ ഏതെങ്കിലും കെ എസ് ആർ ടി സിയുടെ ബസ് തല്ലി ചതച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ ഏതെങ്കിലും വിഷ്വൽ ഉണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനം തല്ലി തകർത്ത ചിത്രം ഉണ്ടോ? അങ്ങനെ ഒരു ചിത്രം ഉണ്ടായില്ല. ചിത്രമുള്ളത് എന്താ? നരേന്ദ്രമോദിക്കെതിരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് വേദനിക്കുന്ന, നിങ്ങൾക്ക് തീവ്രതയായി തോന്നുകയാണെങ്കിൽ 1000 അത് പറയാൻ തയ്യാറായവരാണ് ഐക്യ ജനാധിപത്യത്തിന്റെ പ്രവർത്തകന്മാർ, ഇവിടുത്തെ ജനാധിപത്യ മനസ്സുകൾ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ കാര്യം പറയാം. ഇനിയിപ്പോ കൊടി അരയിൽ തിരികെയതാണ് ഞാൻ ആ ചോദ്യത്തെ ഞാൻ പറയട്ടെ. കൊടി അരയിൽ തിരികെ കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ സ്വാഗതം ചെയ്യാൻ. ഞങ്ങളുടെ കൊടി വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധി സമരം നടത്തുമ്പോൾ ഞങ്ങൾ കൊടി ഉയർത്തിയിട്ടില്ല, കോൺഗ്രസ് കൊടി ഉയർത്തിയിട്ടില്ല, ഒരു പാർട്ടി കൊടി ഉയർത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ CPM ഉം CPI ഉം നിങ്ങളുടെ കൊടി കൂടി ഞങ്ങളൊപ്പം ഉയരേണ്ട കൊടിയാണെന്നേ. കേരളം കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണ്ടേ? അതുകൊണ്ട് ആ കൊടി നിങ്ങൾ ഉയർത്തേണ്ടാവണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഒരു പാർട്ടിയുടെ ലേബലിൽ മാത്രം സ്ഥാനാർത്ഥിയായി നിൽക്കല്ല, ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ബി ജെ പിക്കെതിരെയുള്ള എല്ലാവരും പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി. പിന്നെ നിങ്ങൾ ചിഹ്നത്തെ, നിങ്ങൾ കൊടിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ സുഹൃത്തിനോട് ചോദിക്കും, നേരത്തെ ഇവിടെ ആരെ ചോദിക്കും പറഞ്ഞു റിയാസിന്റെ പഴയ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ അങ്ങനെ വ്യക്തിത്വത്തിലേക്ക് ഒന്നും പോകുന്നില്ല, എങ്കിൽ പോലും വായിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാ, മണ്ടോടി കണ്ണൻ ജീവൻ പ്രാണൻ പോകുന്ന സമയത്ത് ചോരകണ്ട എഴുതിയ ഒരു ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. ഒരു പാർട്ടി ഇവിടെ CPM മാരെ പറയാറുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് ഇടണമെങ്കിൽ 3 കൊല്ലം 4 കൊല്ലം പ്രവർത്തിക്കണം, എന്നാലേ മെമ്പർഷിപ്പ് കിട്ടുമെന്ന്. ഒരു ദിവസം പ്രവർത്തിക്കാത്ത ഒരുത്തിന് ചിഹ്നം കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് നിങ്ങളുടെ കൊടി എവിടെയെന്ന് ചോദിക്കുന്നത്. ആ ഉളുപ്പില്ലായ്മയുടെ പേരാണ് അവസാനിപ്പിച്ചു പോകാൻ നല്ലത്. ഞാൻ പറയുന്നത് ഐക്യ ജനാധിപത്യം പി എസ് എല്ലാം പാർട്ടിയിലേക്ക് വന്നിട്ട് ഏകദേശം 10 കൊല്ലമായി, അത്ര തന്നെയായി റിയാസ് വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസമായില്ലെന്നേ ഈ സ്ഥാനാർത്ഥി ഈ പാർട്ടിയിലേക്ക് ഒരു ദിവസം നിന്നോ? ഉണ്ടായില്ലല്ലോ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് അദ്ദേഹം വേറൊരു സംഘടന ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നത് വരെ വെല്ലുവിളിച്ചു ചോദിക്കട്ടെ. അരിവാൾ ചുതിക നക്ഷത്രം പതിച്ച ചെങ്കൊടി പിടിച്ച ഒരു ചിത്രം ഉയർത്തി കാണിക്കാൻ കഴിയുമോ? നിങ്ങളെ സ്ഥാനാർത്ഥിയുടെ ഒരു ചിത്രം ഇല്ല. നിങ്ങളാ ഇത് വന്ന് പറയുന്നത്. മഞ്ഞളാങ്കുടി അലി പണ്ട് മങ്കടയിൽ മത്സരിക്കുമ്പോ, പെരിന്തൽമണ്ണയിൽ മത്സരിക്കുമ്പോ, കൊല്ലം എത്രയാവട്ടെ, എത്ര തവണ മഞ്ഞളാങ്കുടി അലി കോണി ചിഹ്നവും അതുപോലെ തന്നെ ഹരിതപതാകയും പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ ചിഹ്നം കൊടുത്തത്? മറുപടി ഉണ്ടോ? എന്തെങ്കിലും ചരിത്രമൊക്കെ വേണ്ടേ? അത് പറയാൻ പാടുള്ളൂ. സി എ കേസ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ സി എ എ കേസ് പിൻവലിച്ച കഥയാ പറഞ്ഞത്. കർണാടകയിൽ ഒരു കേസ് ശബരിമല കേസ് ഇതുവരെ പിൻവലിച്ചിട്ടുള്ള LDF സർക്കാർ, അതെന്താ UDFന് ആൾക്ക് വേദനയില്ലാത്തത്? അതും ഒരേപോലെ തന്നെയല്ലേ? സഖാവ് റിയാസിനോടാണ് ചോദ്യം. നിങ്ങൾ ലഘുലേഖയില് മധ്യപ്രദേശും മണിപ്പൂരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കാരണം പാലക്കാട് നടന്ന, അട്ടപ്പാടിയിൽ നടന്ന പെൺകുട്ടികളുടെ കാര്യം, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നടന്ന 5 വയസ്സായ കുട്ടിനെ ബലാത്സംഗം ചെയ്ത കാര്യം, സിദ്ധാർത്ഥനെ കൊന്ന കാര്യം, അഭിമന്യനെ കൊന്ന കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ പറയാതിരുന്നത്? പിന്നെ അതുപോലെ തന്നെ ചേട്ടാ ഒരു കുറച്ച് പോലെ, ആദ്യമൊക്കെ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞിരുന്നത്, ഈ ലഘുലേഖയിൽ ശ്രീരാമ ജന്മഭൂമി എന്ന് എഴുതാൻ കാരണം എന്താണ്? നിങ്ങൾ ലഘുലേഖയിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ലഘുലേഖയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ബിൽക്കീസ് ബാലുവിന്റെ കേസ് പറഞ്ഞു, മണിപ്പൂരിലേക്ക് ഒരു തവണ നരേന്ദ്രമോദി ഇതുവരെ പോയിട്ടില്ല. കലാപം നടന്നൊരു വർഷമായി,
150 മനുഷ്യർ മരിച്ചു, 2 പെൺകിടാങ്ങളെ തുണിയുരിഞ്ഞ് ബലാത്സംഗം ചെയ്ത് തെരുവിലൂടെ നടത്തി, നാരീശക്തിയെപ്പറ്റി തേക്കിൻകാട് മൈതാനിയിൽ പൊതുയോഗം നടത്തിയ നരേന്ദ്രമോദി, ഒരിക്കലെങ്കിലും മണിപ്പൂരിലെ ആ പെൺകിടാങ്ങളെ കാണാൻ പോയോ? ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ ഉയർത്തിയ സാക്ഷി മാലിക്കും ബജറംഗ് പൂനിയയും ലോക്കല്യാൺ മാർഗിലെ നരേന്ദ്രമോദിയുടെ വീട്ടിന് മുന്നിൽ തങ്ങളുടെ ഷൂ അഴിച്ചു വെച്ച് ആ കായിക ഇനത്തോട് വിട പറഞ്ഞു. ആ വാതിലൊന്ന് തുറന്നുകൊടുത്ത് ഷാരൂഖ് ഖാനും രജനീകാന്തിനും കങ്കണ റണോട്ടിനും ഐശ്വര്യ റായിക്കും തുറന്നുകൊടുക്കുന്ന വാതിൽ ഒരിക്കലെങ്കിലും കണ്ട് പരാതി പറയാൻ വേണ്ടി ലോക്കല്യാൺ മാർഗിലെ മോദിയുടെ വീട് തുറന്നു കൊടുക്കാൻ പറഞ്ഞപ്പോ അടച്ചിട്ട് പോയില്ലേ? ആ രണ്ട് പെൺകിടാങ്ങൾ ഷൂ അഴിച്ചു വെച്ച് ആ കായിക മാമാങ്കത്തിൽ നിന്ന് വിരമിച്ചു പോയില്ലേ? എന്നിട്ട് നിങ്ങളാണോ അതിനെ പറ്റി സംസാരിക്കുന്നത്? ഞാൻ റിയാസെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആവേശത്തോടെ ഒരു കാര്യം കൂടി പറയണം. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ICU-ക്കകത്ത് ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തതിന്, ആ ബലാത്കാരം ചെയ്ത അതിജീവിതക്കൊപ്പം കൂടെ നിന്നതിന്റെ പേരിൽ ഒരാളെ നഴ്സിനെ സ്ഥലം മാറ്റുകയും അവർ 6 ദിവസം പട്ടിണി കടന്നിട്ട് തിരിച്ചു കയറേണ്ടി വന്ന കേരളമാണ് പിണറായിയുടെ കേരളം എന്നുകൂടി പറയുമ്പോഴാ പരിപൂർണമാവുക. മറ്റത് അപൂർണമാണ്, മറ്റത് അപൂർണമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. അപൂർണമല്ല, കേരളത്തിലേക്ക് പോയോ? നിങ്ങളെ മുഴുവൻ റിയാസ് പറഞ്ഞ ഒക്കെ ലീഗുണ്ട്. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലും ഞങ്ങൾ നിങ്ങളുടെ ഈ പ്രചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനം അധികാരത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. ഇനിയിപ്പോ അടുത്തൊന്നും അധികാരം കിട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം എന്നുള്ള ഏക അജണ്ടയാണ്. അതിനാവശ്യമായ വർഗീയ അജണ്ടകൾ, അതിനാവശ്യമായി പൊന്നാനിയിൽ മുസ്ലിം ന്യൂനപക്ഷമാണ് കൂടുതൽ, മലപ്പുറത്ത് കൂടുതൽ. അപ്പൊ അവരെ ഇങ്ങനെ മനസ്സിലിളക്കാൻ പറ്റുന്ന സാധനം രണ്ടു കൂട്ടുകാർക്ക്, അതിൽ ഞങ്ങളാണ് മുന്നിൽ നിന്നുള്ള മത്സരിക്കുക. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ഇവിടെ നിലവില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി. അപ്പൊ നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ചോയ്സ് എന്താണ്? നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരുപക്ഷെ BJP തകർക്കാൻ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു MP പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിന് പുറത്താണ് നിങ്ങൾ കോൺഗ്രസിന്റെ, അല്ല കോൺഗ്രസിന്റെ കൂടെയാണ് നിങ്ങൾ കേരളത്തിന് പുറത്തുള്ളത്. ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഭരണപക്ഷത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ നിൽക്കുന്ന ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ കക്ഷികൾ കൂട്ടുചേർന്ന് BJP താഴെ ഇറക്കാനുള്ള ഒരു ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ് അതിൽ CPM-ഉണ്ട്, അല്ല നിങ്ങളെ കേരളത്തിന്റെ ജനങ്ങളോട് നിങ്ങൾ എന്താണ് നിങ്ങൾ വെക്കുന്നത്? നിങ്ങൾ കേരളം അപ്പൊ കോൺഗ്രസിന്റെ നയത്തോട് നിങ്ങൾ യോജിപ്പാണോ? തുടക്കത്തിൽ വരാത്തോണ്ടാണ് ആമുഖത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയുകയും ചെയ്തതാണ്. ഇന്ത്യ മുന്നണി ഞങ്ങളുണ്ട്, NB കേരളത്തിന് പുറത്ത് മാത്രം. അത് ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക തീരുമാനമാണ്. താങ്കളുടെ നേതാവായ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിയുടെ തീരുമാനമാണ്. രവി സാറിനോട് നേരത്തെ മുത്തലാഖിനെ കുറിച്ച് ചോദിച്ചപ്പോ നിങ്ങൾ സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം. പക്ഷേ മുത്തലാഖില് മുസ്ലിങ്ങൾ ഭാര്യയെ തലാക്ക് ചൊല്ലിയാലേ അവർക്ക് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവർ, അതായത് നിങ്ങൾ നിങ്ങളെ ഭാര്യയെ തലാക്ക് ചൊല്ലിയാല് നിങ്ങൾക്കൊരു ശിക്ഷയില്ല. എന്താണ് ഇതിന്റെ മാനദണ്ഡം? അങ്ങനെയല്ല, വിവാഹ സംബന്ധമായ നിയമത്തിലല്ല, അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി മുസ്ലിം പറഞ്ഞാലേ ക്രിമിനൽ ആക്ടിവിറ്റി പറയൂ. ഞാൻ പറയാൻ സമയത്ത് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വേളം വെക്കുക. നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? മുത്തലാഖ് നിരോധിക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിലെ വിവാഹവുമായി വിവാഹേതര സ്വത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ്. അതിനിവിടെ നിൽക്കുന്നത് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറഞ്ഞോ? ഞാൻ പറഞ്ഞോട്ടോ, ഞാൻ പറഞ്ഞോട്ടെ. തെറ്റു പറയരുത്, തെറ്റു പറയരുത്. നിക്ക് പറയട്ടെ, പറയട്ടെ. മുസ്ലിം വിവാഹ നിയമവുമായി സിവിൽ കോഡാണ് ഞാൻ പറയാൻ സമ്മതിക്കും. ശരി, മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾക്ക് പ്രത്യേകമായ നിയമമാണ് നിലവിലുള്ളത്. ഇവിടെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം തന്നെ പൊതുവായ നിയമമുണ്ട്. ഇവിടുത്തെ കോടതിയിൽ അതാണ് പരിഗണിക്കുന്നത്. അവിടെ ഇപ്പോ ഒരു തലാക്ക് ചൊല്ലുക, നിങ്ങൾ പറഞ്ഞ ഭാഷയെ തലാക്ക്, ഇവിടെ വിവാഹം മോചിപ്പിക്കുക അല്ലെങ്കിൽ സ്ത്രീയെ നോക്കാതിരിക്കുക, ഇട്ടെറിഞ്ഞു പോവുക, വേറെ വിവാഹം കഴിക്കുക, അതിനൊക്കെ ശരിയായ ക്രിമിനൽ നിയമം ഇവിടെ ഉണ്ട്.
നിലവിലുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം രണ്ടും എങ്ങനെയാ വ്യത്യാസമാണ്? ഒന്ന് ക്രിമിനൽ രണ്ടാണ്, ഒന്നെങ്ങനെയാണ് ശിക്ഷ, മറ്റൊന്ന് ശിക്ഷയാതിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാ. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറ. മുസ്ലിം ജനസാമാന്യവുമായി ബന്ധപ്പെട്ട വിവാഹവും വിവാഹമോചനവും ഞാൻ തലാക്കല്ല സർ ചെല്ലുന്ന, എന്റെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഇപ്പൊ ഉണ്ട്. നിങ്ങൾ ഇവിടെ മുത്തലാഖ് വിഷയത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന വാദമൂന്നാണ്, അത് രണ്ടും രണ്ടാണ്. ഒന്ന് പൊതുവായിട്ടുള്ള നിയമമാണ്. താങ്കളുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മരപ്പട്ടിയിലോ അല്ലെങ്കിൽ പേപ്പട്ടിയിലൊക്കെ മത്സരിക്കേണ്ട സാഹചര്യമാണ് കേരളത്തിൽ സി പി എമ്മിനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലീഗുമായി സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് ഈ പൊന്നാനിയിൽ മോദിക്കെതിരെ പോയി ശബ്ദം ഉയർത്താൻ പൊന്നാനിയിൽ സി പി എമ്മിൽ ഒരു ആൺകുട്ടി പോലും ഇല്ലേ? ശരി 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 ഇല്ല ഇല്ല സർ, സമയം കഴിഞ്ഞു, ഒരു സമയം കഴിഞ്ഞു. അത് ആ സുഹൃത്തിനെ ചൂടായിട്ട് കാര്യമില്ല, ബാലൻ പറഞ്ഞതാണത്. സുഹൃത്തിനെ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എം സ്വാഭാവികമായും അതിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തും. അവിടെ കൊളോക്കിയലായ എന്തെങ്കിലും ഭാഷാപ്രയോഗം നടത്തി എന്നുള്ള നിലയ്ക്ക് അത് ദേശീയ പാർട്ടികൾ ചർച്ച ചെയ്തോട്ടെ. പ്രാദേശിക പാർട്ടികൾ അക്കാര്യത്തിൽ എന്തിനാണ് ശ്രമിക്കുന്നത്? ബി ജെ പി യു ഡി എഫ് പ്രതിനിധികളോ ഓരോ ചോദ്യം, രണ്ട് പ്രതിനിധികളോ ഓരോ ചോദ്യം. ആദ്യം ബി ജെ പി പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് വിഭാഗവും കൂടി വെറുതെ ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട്. നിലവിലെ പൌരത്വ ഭേദഗതി നിയമപ്രകാരം എന്താണ് പൌരത്വത്തിന്റെ മാനദണ്ഡം അതൊന്ന് പറയണം. രണ്ടാമത്തത് ഇവിടെ യു ഡി എഫ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ എ പരാമർശമില്ല. അതുപോലെ തന്നെ നേരത്തെ ജമ്മുകാശ്മീർ വിഷയം പറഞ്ഞു. ജമ്മുകാശ്മീരിന്റെ സ്വതന്ത്ര പദവി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവം കോൺഗ്രസിന് കാണുന്നില്ല. അവസാന ചോദ്യമാണ്. എന്നോട് ചോദിച്ച ചോദ്യം പൗരത്വ ഭേദഗതി നിയമവുമായി അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കേരള സംസ്ഥാനത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന വേളം വെക്കരുത് നിങ്ങൾ, അതാണ് പറയാൻ സമ്മതിക്കും. ഒരു കാര്യം പറഞ്ഞു തുടങ്ങാൻ സമയമുണ്ടല്ലോ. ആ അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യക്കകത്തുള്ള ഒരു പൗരനെയും ബാധിക്കുന്ന വിഷയമല്ല. ഭാരതത്തിലെ ഒരു പൗരൻ, അത് മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവല്ല, സിഖല്ല, പാഴ്സിയല്ല, ആരെയും ബാധിക്കില്ല. ആകെ ആ പ്രശ്നമുള്ളത് നമ്മുടെ രാജ്യത്ത് വിഭജനം നടന്ന സമയത്ത് അത് ബി ജെ പി ഉണ്ടാക്കിയ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഒന്നല്ല, മോദിയും അല്ലെങ്കിൽ വാജ്പേയി ഒന്നുമല്ല. ഇടപെടല്ല നവാസേ, നിങ്ങൾ പറയുമ്പോൾ ബഹളം വെക്കാനൊക്കെ എനിക്കും പറ്റും, നിങ്ങൾ ഇടപെടല്ല. ആ സമയത്ത് ഈ രാജ്യം വിഭജിച്ചപ്പോ, വിഭജനം നടക്കുന്ന സമയത്ത് മതാധിഷ്ഠിതമായ രാജ്യം, മത ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വിഭാഗങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വാദം ചിഹ്നം ഉയർത്തിയത്. അങ്ങനെ തന്നെയാണ് വിഭജിച്ചത്, ഞങ്ങളൊക്കെ പഠിച്ച ചരിത്രം അതാണ്. അങ്ങനെ തന്നെയാണ് ആ വിഭജനം നടന്ന സമയത്ത് പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കലാപ അന്തരീക്ഷത്തിൽ മൈഗ്രേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ആളുകൾക്ക് പലർക്കും 47 ശേഷമുള്ള പൌരത്വം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരിപ്പോ ത്രിശങ്കുവിലാണ്, അവിടെയല്ല ഇവിടെയല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഉദ്ദേശിച്ച് മാത്രമുള്ള നിയമമാണ്, അല്ലാത്ത ആർക്കും ഇന്ത്യയിൽ പൗരത്വം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ആ ബോർഡറിലാണ് ഇഷ്യൂ ഉണ്ടായത്. എന്തുകൊണ്ട് അവിടെ മാത്രം? ചൈന രാജ്യത്തിന്റെ അതിർത്തി പ്രദേശമല്ലേ? തർക്കമുണ്ടായിരുന്നില്ലേ? അത് ബാധകല്ലേ? രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ഭരണഘടന ഉണ്ടാക്കുന്ന കള്ളത്തരം പറയരുത്. മുസ്ലിം ലീഗാണ് ഈ രാജ്യം വിയോജിക്കാൻ തയ്യാറായത്. നിങ്ങളാണ് യുവജനവാദം ഉയർത്തിയത് മതത്തിന്റെ പേരിൽ. സമയമല്ലേ, അവസാന ലാപ്പിൽ തരുന്ന സമയത്ത് ഞാൻ മറുപടി പറയാം. അവസാന ലാപ്പിലായതുകൊണ്ട് ഈ ചർച്ചയുടെ ആകെ മൊത്തം നിന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ചർച്ച നിൽക്കുന്നത്. അവരെ ആര് സംരക്ഷിക്കുമെന്നതാണ് ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ റിയാസിന്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയാണ്. എൻ എസ് എസിലെ
ഇവിടുത്തെ സ്കൂളുകളിലെ NSS വിദ്യാർത്ഥികൾക്ക് തലയിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന ഓർഡർ ഇറക്കിയിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. BJPയുടെ താല്പര്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നടപ്പിലാക്കുന്നതിന് വലിയ താല്പര്യം എന്താണെന്ന് അറിയണം. മറ്റൊന്ന്, 4% തെലങ്കാനയിൽ 4% മുസ്ലിം സംവരണം എടുത്തുകളയും എന്ന് BJP പറഞ്ഞിരുന്നു. കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുൻപേ നിങ്ങൾ ചെയ്തത് 4% ഇവിടുത്തെ ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് 2% മുസ്ലിം കമ്മ്യൂണിറ്റിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊന്ന് ഞാൻ പറയട്ടെ, രണ്ട് കാര്യം പറഞ്ഞു. മറ്റൊന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും ഹസ്സനും അമീറും ഭരിക്കുന്ന കേരളം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ പിന്നെ നിങ്ങളുടെ താല്പര്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തുടക്കത്തിൽ ഞാൻ അനാഥമായ ഒരു ചോദ്യം ഇവിടെ ഇട്ടിരുന്നു, 87 BJPക്കൊപ്പം ചേരാൻ CPMനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ അവസാനത്തിലെങ്കിലും അതിന് ഉത്തരം തരണം എന്ന് അപേക്ഷിക്കുക. ഇവിടെ സംവരണത്തെ പറ്റിയും ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസപരമായ അവസരങ്ങൾ നൽകുന്നതിനെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുക. ICSRന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പൊന്നാനിയിൽ നൂറുകണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PSC സംവരണത്തിൽ ഗവൺമെന്റിന് ജോലി ലഭിക്കാൻ വേണ്ടി അവസരമൊരുക്കിയ സർക്കാർ കൊണ്ടുവന്ന ICSR മുന്നിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഇദ്ദേഹം അതുപോലെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ കെടാവിളക്കിനെ പറ്റി പറഞ്ഞു. അവസാനം വെച്ച് പറഞ്ഞാണ് കെടാവിളക്ക് അവിടെ മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ല, ക്രിസ്ത്യാനികൾക്ക് കൊടുത്തില്ല. എന്ത് പച്ച കളവ് പറഞ്ഞെന്നറിയോ? കേന്ദ്ര സർക്കാർ മെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ പട്ടികജാതി വകുപ്പിന് കീഴിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലും രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇറക്കി. മാർഗദീപം എന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പ് മുസ്ലിം വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും പ്രത്യേകമായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സ്കോളർഷിപ്പാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അങ്ങ് സാമുദായിക വിവേചനം താഴിക്കത്തിക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചത്. അങ്ങ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ നടക്കുന്ന ഭരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും 400+ ഭൂരിപക്ഷത്തോട് വരും. അത് തർക്കമൊന്നും ആർക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എങ്ങാനും പ്രധാനമന്ത്രിയാകും എന്നൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഇതിന് കൂട്ടായ്മ ഉണ്ടാക്കിയ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് BJP. രണ്ടാമത്തെ കാര്യം, ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ചർച്ച ചെയ്യാൻ പോകുന്നത് നൈമിഷികമായ മതപരമായ വർഗീയ വികാരമല്ല, ഈ നാടിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ കുടിവെള്ളം നൽകിയ, റോഡ് നൽകിയ, റെയിൽവേ വികസനം നൽകിയ, കിസാൻ സമ്മാൻ നൽകിയ, തീവ്രമായ ചോദ്യങ്ങൾ അസൂചിതമായ ചോദ്യങ്ങൾ തന്നെയായിരുന്നു മുഴുവൻ ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജനങ്ങൾക്ക് നന്ദി, ഞങ്ങളുടെ ചർച്ച ഒരു വലിയ വിജയമാക്കിയതിന്. അപ്പൊ ഇനിയും കാണാം. ബൈ പൊന്നാനി.